സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശവരതി രാജയത്തെ നമ സൗന്ദര്യലഹരി അറുപത്തി നാലാമത്തെ ശ്ലോകത്തില് ജിഹ്വാ വർണ്ണനമാണ് ജിഹ്വാ വർണ്ണനത്തിലൂടെ പാതിവൃത്യത്തിൻ്റെ മഹാത്മ്യവും പാതിവൃത്യത്തിൻ്റെ സാരവും അവിടെ വർണ്ണിച്ചു സരസ്വതിയുടെ രൂപത്തിൽ ജിഹ്വാഗ്രഹത്തിൽ ദേവിയുടെ ചൈതന്യം സരസ്വതി സ്ഫടിക സ്വച്ഛസ്ഫടിക രൂപയാണ് എന്നാൽ ജിഹ്വാഗ്രത്തിൽ വസിക്കുമ്പോൾ ജിഹ്വയുടെ ജപാപുഷ്പ വർണ്ണം കൊണ്ട് സരസ്വതിയും മാണിക്യപുഷായിത്തീരുന്നു എന്നാണ് വർണ്ണിച്ചത് തുടർന്ന് അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഒരു കഥയിലൂടെ ഇപ്പോൾ അറുപത്തഞ്ചാമത്തെ ശ്ലോകവും അതുപോലെ തന്നെ അറുപത്തി ആറാമത്തെ ശ്ലോകവും അറുപത്തി ഏഴാമത്തെ ശ്ലോകവും ഒക്കെ ഓരോരോ കഥകളെ മുൻനിർത്തിയാണ് കഥകളുടെ സാരം മുൻനിർത്തി അതിലൂടെ വർണ്ണനയാണ് ദേവിയുടെ താമ്പൂല പ്രസാദം ആ താമ്പൂല താമ്പൂലപ്രസാദത്തോടുകൂടി ദേവിയുടെ മുഖാരവിന്ദ വർണ്ണനയും ആ താമ്പൂല പ്രസാദം ഭക്ഷിക്കാൻ കിട്ടുന്നത് മഹാഭാഗ്യമാണ് അത് എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിപ്പിക്കുന്നതാണ് വിദ്യയും ഐശ്വര്യവും അതുപോലെ തന്നെ ശക്തിയും പ്രദാനം ചെയ്യുന്നതാണ് എന്ന ഭാവത്തിൽ അറുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുകയാണ് അറുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിലെ ഒരു കഥ മനസ്സിലാക്കിയാൽ ദൈത്യന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന് ശേഷം ആ മഹായു യുദ്ധത്തിൽ നിന്ന് പെട്ടെന്ന് ഓടി അമ്മയുടെ അടുക്കയിലേക്ക് വരുന്ന സേനാനിയായ കാർത്തികേയനും സ്കന്ദനും ഇന്ദ്രനും വിഷ്ണു ഭഗവാനുമൊക്കെ ഒപ്പം മറ്റ് ദേവതമാരും ഉണ്ട് എന്ന് കരുതാം ഇപ്പോൾ വലിയ യുദ്ധം കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം മാറ്റാൻ അല്ലെങ്കിൽ പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും ദർശനം കൊണ്ട് നമുക്ക് ഉണ്ടാകും എന്ന ഭാവത്തിൽ കുട്ടികൾ അമ്മയുടെ അടുക്കൽ ഓടിയെത്തുന്നത് പോലെ എന്തെങ്കിലും ഒരു വലിയ സമ്മാനം കിട്ടിയാൽ ഒരു വിജയം കിട്ടിയാൽ ഒരു സന്തോഷം ഉണ്ടായാൽ അച്ഛനമ്മമാരുടെ അടുക്കൽ പോയി കുട്ടികൾ അവരുടെ ചുംബനങ്ങൾ ചുംബനങ്ങളേറ്റുവാങ്ങുകയും അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം വാങ്ങുകയും അവരുടെ കൈകണ്ട മധുരമോ പലഹാരമോ ഒക്കെ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ആ ഒരു ഭാവം ഇവിടെ സർവേശ്വരിയാണ് ജഗത്തിനെയും പരിപാലിക്കുന്ന പരമേശ്വരിയാണ് അമ്മ പരമേശ്വരനാണ് അച്ഛൻ ഇപ്പോൾ രണ്ടുപേരുടെ അടുക്കലും ഇവരെല്ലാം പോകുന്നുണ്ട് ആ ഭാവത്തിലാണ് ഇവിടെ വർണ്ണിക്കുന്നത് അപ്പോൾ അമ്മയുടെ അടുക്കൽ പോകുമ്പോൾ അമ്മ വളരെ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ആ താമ്പൂല പൂരിതമുഖിയായിരിക്കുന്ന അമ്മ താമ്പൂലത്തെ തന്നെ ചർവിതമായ താമ്പൂലത്തെ തന്നെ പ്രസാദമായി കൊടുക്കുന്നു അത് സ്വീകരിച്ച് അതായത് കർപ്പൂര ശകലങ്ങളായിട്ട് കർപ്പൂര ശകലങ്ങളോട് ചേർത്ത് ആ താമ്പൂലം സ്വീകരിച്ച് ആനന്ദിതരാകുന്ന പരിതി പരിതൃപ്തരാകുന്ന ദേവന്മാരുടെ ഭാവമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അന്വയം നോക്കിയാൽ ഹേ മാതഹ മാതൃത്വഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നതുകൊണ്ട് ഹേ മാതഹ എന്ന് സംബോധനം ചെയ്തു ഹേ മാതഹ രണേദൈത്യാൻ ജിത്വ അപഹൃത ശിരസ്ത്രൈ കവചി ദേവന്മാരെ ദേവന്മാരാണ് അവരെ എങ്ങനെ ആരൊക്കെയാണ് വിശാഖ ഇന്ദ്ര ഉപേന്ദ്രൈ എന്നു പറയുന്നുണ്ട് വിശാഖൻ സേനാനിയായിട്ടുള്ള സ്കന്ദൻ കാർത്തികേയൻ സ്കന്ദൻ സേനാപതിയാണ് അതുകൊണ്ട് സേനാനി എന്ന ദേവസേനാനി ദേവസേനാപതി എന്നൊക്കെ പേര് സ്കന്ദനുണ്ട് സ്കന്ദൻ കാർത്തികേയൻ പരമേശ്വര പരമേശ്വരികളുടെ പുത്രനാണ് ഈ പ്രത്യേക ദൗത്യം പൂർണ്ണമാക്കാൻ പിറന്ന ആളുമാണ് അപ്പോൾ അങ്ങനെ സേനാനികളായി സേനയുടെ തലവനായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ കൽപ്പിച്ചു ഭഗവത്ഗീതയിലും സേനാനീനാമഹം സ്കന്ധ എന്നു തന്നെയാണ് ഭഗവാൻ പറയുന്നത് സേനാനികളിൽ ഞാൻ സ്കന്ധനാകുന്നു എന്ന് അപ്പം അങ്ങനെ സ്കന്ധനും പിന്നെ ദേവന്മാരുടെ തന്നെ നേതാവായ അല്ലെങ്കിൽ ദേവരാജാവായ ഇന്ദ്രനും ഉപേന്ദ്രനും ഉപേന്ദ്രൻ വിഷ്ണു ഭഗവാനാണ് അപ്പോൾ പ്രധാനമായിട്ടുള്ള ഇവരെല്ലാവരുടെയും പേരെടുത്തു സേനാപതി ആയതുകൊണ്ട് കാർത്തികേൻ്റെ പേര് ആദ്യം പറഞ്ഞു അപ്പം ഇവരെല്ലാം രണേ ദൈത്യാൻ ദൈത്യാൻജിത്വ ദേവന്മാരും ദൈത്യന്മാരുമായിട്ടുള്ള രണം വളരെ പ്രസിദ്ധമാണ് പുരാണ കഥകളിലൊക്കെ അതു തന്നെയാണ് അറിയാൻ കഴിയുക ആ അങ്ങനെയുള്ള ഒരു രണത്തിൽ ഒരു വലിയ രണത്തിൽ ജയിച്ചിട്ട് അപഹൃത ശിരസ്തൈഹി ആ ജയത്തിൻ്റെ സന്തോഷം ആ സന്തോഷം പങ്കിടാൻ അല്ലെങ്കിൽ സന്തോഷം അറിയിച്ച് അമ്മയിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ രണ രണാങ്കണത്തിൽ നിന്ന് നേരെ ഓടി അമ്മയുടെ അടുത്തേക്ക് എത്തുകയാണ് അമ്മയുടെ അടുത്തേക്ക് ആ ഓടി എത്തിയിട്ട് അവർ അപഹൃത ശിരസ്തൈഹി ഇപ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധകവചവും അതുപോലെ ശിരസ്ത്രാണവും ഒക്കെ യുദ്ധത്തിൽ വയ്ക്കുന്ന പ്രത്യേക തരം ഹെൽമെറ്റുകളുണ്ട് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ അങ്ങനെ ശിരസ്ത്രാണം എന്നതിന് പറയുന്നു അപ്പോൾ ശിരസ്ത്രാണമൊക്കെ കവചങ്ങളുമൊക്കെ ഇട്ടാണ് യുദ്ധത്തിന് പോവുക അപ്പോൾ അവിടെ നിന്ന് ആ യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ച് വേർത്ത് വരുന്ന ആ ഒരു ഭാവത്തിൽ ഇവിടെ എത്തി അപ്പോൾ പെട്ടെന്ന് അമ്മയുടെ അടുക്കലെത്തി അപഹൃത ശിരസ്തൈഹി ശിരസ്ത്രാണങ്ങള് പെട്ടെന്ന് അഴിച്ചു മാറ്റിയെന്നാണ് ഇത് ഒരു ആചാരമാണ് ഇങ്ങനെ പുറത്തു പോയിട്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ മൂത്തവരെ കാണാൻ വരുമ്പോൾ മൂത്തവരുടെ മുന്നിലെത്തുമ്പോൾ തലപ്പാവ് അഴിക്കണമെന്നും അതുപോലെ തന്നെ ശിരസ്ത്രാണം ഇപ്പോൾ തൊപ്പിയൊക്കെ വച്ചിരിക്കുന്നത് അഴിച്ച് ആ ബഹുമാനം ആദരവ് കാണിക്കാറുണ്ട് അപ്പം അങ്ങനെ അപഹൃത ശിരസ്തൈഹി ആ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആ സ്ഥിരസ്ത്രാണം അഴിച്ചു ആ ഒരു പെട്ടെന്നുള്ള ആഹ്ലാദത്തിലാണ് രണം ജയിച്ചു എന്നുള്ള ആഹ്ലാദം ആഹ്ലാദം ഇങ്ങനെ പ്രകടമാക്കാൻ പറ്റുന്ന ഒരു ഒരു ഭാവത്തിൽ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അതിൽ ഈ ശിരസ്ത്രാണം അഴിച്ചു മാറ്റിയിട്ട് എന്നാൽ കവചിഭിഹി കവചങ്ങൾ അഴിച്ചു മാറ്റിയില്ല കവചം അവർ ഇട്ടിരിക്കുക തന്നെയാണ് കവചം ഇട്ടിരിക്കുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കവചയുക്തങ്ങളായിട്ട് തന്നെ അവർ നിൽക്കുന്നു അപ്പോൾ കവചങ്ങൾ അഴിച്ചുമാറ്റാൻ സമയമെടുക്കും പെട്ടെന്ന് അഴിച്ചു മാറ്റാൻ പറ്റുന്നതല്ല അപ്പോൾ അതഴിച്ചു മാറ്റാൻ നിൽക്കാതെ ആ പെട്ടെന്നുള്ള ആഹ്ലാദത്തിൻ്റെ തത്രപ്പാടിൽ തന്നെ വന്ന അമ്മയെ പ്രണമിക്കുകയാണ് എല്ലാം സമർപ്പിച്ച ഭാവത്തിൽ ഓഹ് നമുക്കത് ജയിക്കാൻ കഴിഞ്ഞു ഒരു വലിയ കാര്യം സംഭവിച്ചു എന്ന ആ ഭാവത്തില് കവചങ്ങളോടൊപ്പം എന്നാൽ ശിരസ്ത്രാണങ്ങള് തലപ്പാവുകളൊക്കെ എടുത്തു മാറ്റിയിട്ടാണ് അവര് എത്തിയിരിക്കുന്നു ശിഖ് വിശാഖനും ഇന്ദ്രനും ഉപേന്ദ്രനും ഒക്കെ നിവൃത്തൈ ചണ്ടാംശത്രിപുരഹര നിർമാല്യവിമുഖ ഇവിടെ ഒരു കാര്യം പറയുന്നത് ആദ്യം അച്ഛൻ്റെ അടുത്ത് പോയി പരമേശ്വരൻ്റെ അടുത്ത് പോയി പരമേശ്വരൻ്റെ അടുത്ത് പോയത് തന്നെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കും എന്ന ആശയോടു ആയിരിക്കണം പോയത് എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ പ്രസാദമായിട്ട് എന്തെങ്കിലുമൊക്കെ ലഭിക്കും എന്ന പരമേശ്വരൻ്റെ അടുത്ത് പോയി എങ്കിലും അവിടെ നിന്നൊന്നും ലഭ്യമായില്ല അതിന് കാരണം എന്താണ് എന്നാണ് പറയുന്നത് നിവൃത്തൈ ചണ്ടാംശത്രിപുരഹാര നിർമാല്യ വിമുഖൈ അതായത് പരമശിവൻ്റെ നിർമാല്യത്തിന് പരമശിവന് എൻ്റെ നിർമാല്യമായതായാലും പ്രസാദമായാലും അതിനൊക്കെ ഏക അവകാശി ചണ്ടനാണ് ചണ്ഡീശ്വരനാണ് ചണ്ഡീശ്വരൻ പരമശിവൻ്റെ ഭൂതഗണത്തിൽപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ചണ്ടീ ചണ്ടാംശ ത്രിപുരഹര ചണ്ടാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈ ചണ്ടാംശന് വിധിച്ചിട്ടുള്ള ത്രിപുരഹരൻ്റെ പരമേശ്വരൻ്റെ നിർമാല്യത്തിൽ നിന്ന് വിമുഖമായവർ ആ നിർമ്മാല്യം ചണ്ടാംശനുള്ളതാണ് നമുക്കൊന്നും അത് പ്രസാദമായിട്ട് കിട്ടില്ല നമുക്കൊന്നും കിട്ടുന്നതല്ല അത് അതുകൊണ്ട് അവിടുന്ന് വിമുഖരായിട്ട് അവിടെ ഒന്നും ലഭിച്ചില്ല കാരണം നിർമാല്യ വിഭാഗം ചെയ്യുമ്പോൾ ശിവനിർമാല്യം ചണ്ഡീശ്വരായ നഹ എന്ന് പറഞ്ഞാണ് അത് സമർപ്പിക്കുക അതിന് പ്രത്യേക ആ സ്ഥാനത്ത് ചണ്ഡീശ്വരന് വേണ്ടി സമർപ്പിക്കുന്നു അതായത് നന്ദിയുടെ ഇടതുഭാഗത്തായിട്ട് നന്ദിക്കും ജലഹരിക്കും മധ്യത്തിലായിട്ടാണ് ആ ചണ്ഡീശ്വരനുള്ള പിന്നെ നിർമാല്യ സമർപ്പണം ചെയ്യുക അപ്പോൾ അത് ചണ്ഡീശ്വരൻ്റെ പങ്കായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ആ പങ്ക് ഈ എവർക്ക് ലഭിച്ചില്ല അത് ലഭ്യമാകുമെന്നുള്ള ആശയുമില്ല അതുകൊണ്ട് ചണ്ടാംശ ത്രിപുരഹര നിർമാല്യ വിമുഖരായിട്ട് അതിൽ നിന്ന് നിവൃത്തരായിട്ട് വന്നു അവിടുന്ന് നിവൃത്തരായി ഇങ്ങോട്ട് വന്നു യുദ്ധം കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഇത് സംഭവിച്ചത് ആദ്യം പരമേശ്വരനെ നമസ്കരിച്ചു അവിടുന്ന് എന്തെങ്കിലും ഭക്ഷിക്കാൻ പ്രസാദം കിട്ടുമെന്ന് എന്ന് ആശിച്ചു എന്ന് കരുതുക അവിടെ ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല കാരണം അവിടുത്തെ പ്രസാദം അവിടുത്തെ നിർമാല്യമൊക്കെ ചണ്ഡീശ്വരനാണുള്ളത് അതുകൊണ്ട് ചണ്ഡീശ്വരന്റെ പങ്ക് അവർക്ക് കിട്ടിയില്ല ആ ഭാവത്തിൽ അവിടുന്ന് ആ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഒന്നും കിട്ടിയില്ലെങ്കിലും അമ്മയുടെ അടുത്ത് ലഭ്യമാകും കാരണം അമ്മ എപ്പോഴും വാത്സല്യവതിയാണ് ആ വാത്സല്യത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹം കിട്ടും എന്ന ആശയോടു വിശാഖനും ഉപേന്ദ്രനും ഇന്ദ്രനും എല്ലാവരും ചേർന്ന് വിശാഖ ഇന്ദ്രോപേന്ദ്രൈഹി അങ്ങനെയുള്ള വിശാഖ ഇന്ദ്രോപേന്ദ്രന്മാർ വിശാഖൻ സ്കന്ദനാണ് സ്കന്ദൻ പാർവതിയുടെ മകൻ തന്നെയാണ് അപ്പോൾ ഒന്ന് മകനായി ഇന്ദ്രനാണോ ഇന്ദ്രനാണെങ്കിൽ പരമേശ്വരിയുടെ ഉമാദേവിയുടെ ശിഷ്യനായിട്ടും പറയാറുണ്ട് ഇന്ദ്രൻ ദേവേന്ദ്രനാണ് എന്നാൽ പരമേശ്വരിയുടെ ശിഷ്യനാണെന്ന കേനോപനിഷത്തിലെ കഥയനുസരിച്ച് മനസ്സിലാകുന്നു കേനോപനിഷത്തിൽ ഉമാ ഭാവത്തിൽ പ്രകടമാകുന്ന പരമേശ്വരി ഇന്ദ്രന് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്ന ഒരു കഥയുണ്ട് ആ കഥയനുസരിച്ച് ഉമാദേവിയുടെ പാർവതീദേവിയുടെ ശിഷ്യൻ കൂടിയാണ് ഇന്ദ്രൻ അപ്പോൾ അങ്ങനെയുള്ള ഇന്ദ്രൻ പിന്നെ ഉപേന്ദ്രൻ ഉപേന്ദ്രൻ മഹാവിഷ്ണു മഹാവിഷ്ണുവിനാണ് ഉപേന്ദ്രൻ എന്ന് പറയുക അപ്പോൾ ഉപേന്ദ്രൻ ദേവിയുടെ പുരുഷ ആകാരത്തിലുള്ള അതായത് വിരാട് രൂപത്തിൽ ദേവിയുടെ ഭാവം പ്രകൃതിയുടെ രൂപത്തിൽ വർണ്ണിക്കുമ്പോൾ പുരുഷാകാരത്തിൽ വിരാട് രൂപ വർണ്ണനം പുരുഷ സൂക്തത്തിലൊക്കെ വിഷ്ണു ഭഗവാനാണ് അങ്ങനെ ദേവിയുടെ തന്നെ പുരുഷരൂപത്തിലുള്ള ആകാരമാണ് വിഷ്ണു സ്വരൂപം എന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെ ഇത്രയും വേണ്ടപ്പെട്ടവരാണ് ഒരാൾ മകൻ തന്നെ മറ്റൊരാൾ ശിഷ്യൻ അതിൽ വേറൊരാൾ അല്ലെങ്കിൽ വേറൊരു സ്വരൂപം അവിടെ പുരുഷാകാരത്തിലുള്ളത് ദേവിയുടെ തന്നെ പുരുഷാകാര സ്വരൂപമായിട്ട് വിഷ്ണു ഭഗവാൻ ഇവർ മൂന്നാളും മൂന്ന് പേരും കൂടി മൂന്ന് ദേവന്മാരും കൂടി ശശിവിശദ കർപ്പൂരശകലാഹ ശശിവിശദ കർപ്പൂര ശകലാഹ തവ വതന താമ്പൂലകപലാഹ വിലീയൻ തേ താമ്പൂലകപലങ്ങൾ എങ്ങനെയാണെന്നാണ് പറഞ്ഞു വതനതാമ്പൂലകപളാ വദനത്തിലെ താമ്പൂലം ചർവിതമായിട്ടുള്ള താമ്പൂല കപലം കപലം എന്നു പറഞ്ഞാൽ വായി നിറച്ച് വച്ചിരിക്കുന്ന താമ്പൂലത്തെയാണ് വാ താമ്പൂല കപലമെന്ന് പറയുക അപ്പം അതെങ്ങനെയാണ് ശശി വിശദ കർപ്പൂരശകല അതിൽ കർപ്പൂരം ചേർത്തിരിക്കുന്നു ആ കർപ്പൂരം ചന്ദ്രൻ്റെ നിറം പോലെ അത്യന്തം ധവള നിറമുള്ള ശുദ്ധമായ കർപ്പൂരമാണ് ശശി ശശിവിശദ ശശി എങ്ങനെയാണോ ചന്ദ്രൻ എങ്ങനെയാണോ പ്രകാശിക്കുന്നത് ചന്ദ്രൻ്റെ ധവള സ്വഭാവം എങ്ങനെയാണോ ശുഭ്ര രൂപം എങ്ങനെയാണോ അതുപോലെ ധവളമായിട്ടുള്ളത് വെളുത്ത നിറമുള്ള ആ കർപ്പൂരങ്ങൾ കർപ്പൂരശകലങ്ങൾ ശകലങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ചെറിയ ചെറിയ കക്ഷണങ്ങൾ അതിൽ ഉണ്ട് അപ്പം അങ്ങനെ ചന്ദ്രപ്പൊടിയാകുന്ന കർപ്പൂരം ശുദ്ധ കർപ്പൂരം ചന്ദ്രപ്പൊടി തന്നെ പോലെ തോന്നുന്ന കർപ്പൂര പൊടികളുള്ള ആ താമ്പൂല കവലം ആ താമ്പൂല കബലത്തെ ദേവി ചവച്ചുകൊണ്ടിരിക്കുന്ന ആ താമ്പൂല കപലത്തിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗം ഇവർക്ക് പ്രസാദമായിട്ട് കൊടുത്തു ഈ ദേവന്മാർക്ക് പ്രസാദമായിട്ട് എന്നാണ് അപ്പോൾ അതിൽ എല്ലാ ഭ്രമങ്ങളും എല്ലാ ദോഷങ്ങളും പരിഹരിക്കുന്നതിനും അതുപോലെ യുദ്ധത്തിലുണ്ടായ ക്ഷീണം മാറ്റുന്നതിനും സൗഭാഗ്യം ലഭിക്കുന്നതിനുമൊക്കെയാണ് ദേവന്മാർക്ക് ഈ അനുഗ്രഹം കിട്ടിയത് അപ്പോൾ ആ താമ്പൂലം ഇങ്ങനെ പ്രസാദമായി കിട്ടിയപ്പോൾ ഒരത്യന്തം അത്യന്തം അവർക്ക് സന്തോഷമുണ്ടായി ഇത് ഏറ്റവും വലിയ പ്രസാദമാണ് ഏറ്റവും നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനമാണ് അമ്മ തൻ്റെ മുഖത്ത് നിന്ന് താമ്പൂലം എടുത്ത് നമുക്ക് തരുന്നത് അപ്പോൾ അതിൽ വെറ്റില താമ്പൂലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെറ്റിലയാണ് പറയുക ഈ വെറ്റില വിജയത്തിൻ്റെയും ശുഭത്തിൻ്റെയും ഒരു സൂചന കൂടിയാണ് ശുഭാവസരങ്ങളിൽ മംഗളാവസരങ്ങളിലൊക്കെ വെറ്റില ഉപയോഗിക്കാറുണ്ട് അതുപോലെ ദക്ഷിണാദാനം ചെയ്യുമ്പോൾ അതുപോലെ സ്വർണദാനം ചെയ്യുമ്പോൾ വെള്ളിദാനം ചെയ്യുമ്പോൾ ഇതൊക്കെ വെറ്റിലയോടൊപ്പമാണ് കൊടുക്കുന്നത് ഈ വെറ്റില എന്നത് വിജയത്തിൻ്റെ സൂചകമായ ഒരു ശബ്ദമായിട്ടും പറയാറുണ്ട് കാരണം തമിഴില് വെറ്റി എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് അർത്ഥം ജയം ജയത്തിനെയാണ് വെറ്റി എന്ന് പറയുക അപ്പോൾ വെറ്റില വിജയത്തിൻ്റെ സൂചകമാണ് വെറ്റ് വെറ്റുമായിട്ട് വിജയവുമായിട്ട് ബന്ധപ്പെട്ട ഇല എന്നൊക്കെ അതിന് പറയാം അപ്പം ആ രീതിയിൽ ഇവിടെ വിജയ സൂചകമായിട്ടും ഈ വെറ്റില ആ താമ്പൂലം അമ്മ പ്രസാദമായി കൊടുത്തു എന്നും ഇവിടെ വർണ്ണിക്കാവുന്നതാണ് പല മറ്റ് ഭാഗങ്ങളിലുമൊക്കെ ഇത്തരം വർണ്ണന ഉണ്ടായിട്ടുണ്ട് എപ്പോഴും ആ ഭാവത്തെ പ്രകടമാക്കാനാണ് വർണ്ണന വരുന്നത് ഇവിടെ താമ്പൂലം കൊടുക്കുന്ന ആ ഭാവത്തെ പ്രകടമാക്കാൻ യും തവ മാതഹ എന്ന് തന്നെയാണ് സംബോധനം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ ജനനി എന്ന് സംബോധന ചെയ്തതുപോലെ ഇവിടെ അല്ലയോ അമ്മേ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു ആ അമ്മയുടെ ഭാവത്തിലാണ് ഈ ദേവന്മാർ ഇങ്ങനെ ഈ ഭാവത്തിൽ വന്ന് നമസ്കരിക്കുകയും ഈ വെറ്റില പ്രസാദം സ്വീകരിക്കുകയും ചെയ്ത് അമ്പൂല പ്രസാദം സ്വീകരിക്കുകയും ചെയ്തത് മറ്റൊരു ശ്ലോകത്തിലും ശങ്കരാചാര്യസ്വാമിജികൾ വളരെ സുന്ദരമായ രീതിയിൽ അംബാഷ്ടകത്തിലും ഇതേ രീതിയിൽ ഒരു വർണ്ണന പറയുന്നുണ്ട് കോടി കുലാധിക ധാടി മുദാര മുഖ വിഡീരസേനുതാം അംബാഷ്ടകം അങ്ങനെ വളരെ നല്ല ഒരു ശ്ലോക രചനയോടുകൂടിയ അംബാഷ്ടകത്തിലും ഈ വീഡീരസത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് സഹസ്രനാമത്തിലുമൊക്കെ വളരെ വിശദമായിട്ട് താമ്പൂല വർണ്ണനയും താമ്പൂല പൂരിതമുഖി എന്നുള്ള വർണ്ണനയുമൊക്കെ വളരെ അധികമുള്ളത് നമുക്കറിയാം അത് ഒരൈശ്വര്യത്തിൻ്റെ പ്രതീകമാണ് അങ്ങനെയാണ് ഇവിടെ ദേവീമുഖ താമ്പൂല പ്രസാദത്തെ വർണ്ണിച്ചുകൊണ്ട് ആ ദേവിയുടെ പുത്രവാത്സല്യത്തെയും ഇപ്പോൾ ഇവിടെ ദേവന്മാരൊക്കെ പ്രകൃതിയുടെ ദൃഷ്ടിയിൽ നോക്കിയാൽ എല്ലാ ദേവന്മാരും പുത്ര തുല്യരാണ് എന്നാ പുത്രവാത്സല്യവും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഇതാണ് വദന വതനതാംബൂലത്തിൻ്റെ വർണ്ണന ഈ അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമ്മയുടെ പതാരവിന്ദങ്ങളിൽ അർപ്പിക്കാം സ്തുതിരിയം